ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ എബിനി ട്രിവിയൻസ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഡ്രസ് കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അതിൽ നിന്ന് എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ഞാനിത് എടുക്കാനുണ്ടായ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു ഫിലിം കണ്ടു. കോൺജ്യൂറിങ്ങിന്റെ തേർഡ് പാർട്ടാണ്. അപ്പൊ ആ ഫിലിം കണ്ടപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കയറി വന്നത്. അപ്പൊ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ മറക്കില്ലല്ലോ. എപ്പോഴും നമ്മുടെ മൈൻഡിൽ കാണും, എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഞാനിത് പെട്ടെന്ന് ഓർത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നുമല്ല. മാക്സിമം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. പേടി തോന്നുന്നുള്ളവർ കാണുന്നുണ്ട്. ഇത് എത്രമാത്രം പേടി തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വിശ്വാസമാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഡയറക്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇതിൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇത് നടക്കുന്നത് ഞാൻ 8th പഠിക്കുമ്പോഴാണ്. അപ്പൊ അന്നത്തെ ഒരു ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ തീരെ കുഞ്ഞുമല്ല, നല്ല വലുതുമല്ല. അപ്പൊ ആ ഒരു ഏജാണ്. ആ ഒരു ഏജില് നമ്മളെന്ന് പറയുന്ന എന്തും ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ. മീൻസ് ഒന്നിലും അങ്ങനെ കെയർ ചെയ്യാത്തൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പൊ ആ സമയത്തുണ്ടായ ഈ ഒരു എക്സ്പീരിയൻസ് പിന്നെ എൻ്റെ ലൈഫിൽ മറന്നിട്ടില്ല. കാരണം ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പേടിപ്പെടുത്തുന്നതല്ലെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ ഇതൊരു കോമഡി വീഡിയോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ വീഡിയോ ഒന്നും അല്ല. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക. ഓക്കെ, ഇപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. പറഞ്ഞു വരുന്നത് ഇത് ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായത്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് 3:30 സ്കൂള് കഴിയും, പിന്നെ യൂഷ്വലി ട്യൂഷൻ കാണും. ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വരുന്ന ഒരു 6:30 കഴിയും ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. അപ്പം ആ സമയത്താണ് ഞങ്ങൾ വരുന്നത്. വരുമ്പോൾ ഞങ്ങൾ രണ്ട് റോഡുണ്ട് കേട്ടോ വീട്ടിൽ കയറുന്നിട്ട്. ഒരു മെയിൻ റോഡുമുണ്ട്, പിന്നെ ഒരു കുഞ്ഞു റോഡുമുണ്ട്. അപ്പം ഞങ്ങൾ യൂഷ്വലി ചൂസ് ചെയ്യുന്ന കുഞ്ഞു റോഡാണ്, ഒരു ഇടവഴിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇടവഴി മീൻസ് തീരെ ഇടവഴിയല്ല, കുറച്ച് വീതിയുണ്ട്. രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉള്ളൊരു റോഡാണ്. അത് കുറേ കുറേ ഇടവഴികൾ ചേർന്ന് ചെയ്യുന്ന മറ്റൊരു ഒറ്റ മെയിൻ റോഡാണ്. എന്നാൽ മെയിൻ റോഡ് വഴി വരാത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ തിരക്കാവുമ്പോൾ നമുക്ക് ഇത്തിരി എൻജോയ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് തരാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇടവഴിയാണ് ചൂസ് ചെയ്യുന്നത്. വീട്ടിലൊക്കെ പറഞ്ഞ വഴക്ക് കുറേ ഇടവഴി കൂടെ എങ്കിലും അന്നൊന്ന് ചോദിക്കും. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ 8th പഠിക്കുന്നതാണ്. എന്നും വരുന്ന പോലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഈ ഒരു ഇടവഴി കൂടെ ഇങ്ങനെ അറിയുന്നു, കാര്യമൊക്കെ പറഞ്ഞു വരുവാണ്. അപ്പം കുറച്ചൊന്ന് കയറി ഒരു ഇടവഴി കഴിഞ്ഞ അടുത്ത ഇടവഴി കയറുന്ന സമയത്ത് ഒരുപാട് വീടുകളുണ്ട് രണ്ട് സൈഡിലും. അപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ട് എത്തിയില്ല. ഒരു ഗേറ്റ് എത്താറാവുന്ന ആ ഭാഗത്ത് വെച്ചിട്ട്, അതായത് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലും അവൾ റൈറ്റ് സൈഡിലുമാണ്. റൈറ്റ് സൈഡ് വഴിയാണ് നമ്മൾ ചേർന്ന് വരുന്നത്. ഒരു വീട്ടിൻ്റെ ആ ഒരു മതിലിൻ്റെ ആ ഭാഗത്ത് ഒരു ചെറിയൊരു കല്ലെന്തോ കിടപ്പുണ്ടായിരുന്നു. ഇവളത് ശ്രദ്ധിച്ചില്ല. ഇവള് നമുക്ക് സ്കൂളിൽ ഇങ്ങനെ ഷൂസ് ഇടണമെന്നൊന്നുമില്ല, ചപ്പൽസാണ്. അപ്പം ഇവളുടെ കാല് കുഞ്ഞു വിരലില്ലേ, അത് വേറെ കല്ലിൽ കട്ടി. കുഞ്ഞു വിരലാണ്, അത്യാവശ്യം ഒരു വലിയ കല്ലായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു, ബ്ലഡ് വന്നു. ഇവിടെ നാക്കും ചെറുതായിട്ടൊന്നും ഉള്ളത്, ഫുൾ അലകിയില്ല, പകുതി ഒടിഞ്ഞു. നല്ല രീതിയിലാണ് തട്ടിയത്. ഇവള് കിടന്ന് ഇവൾക്ക് ഭയങ്കര പെയിനായി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞിടി ആ വീട്ടിൽ പെട്ടെന്ന് പോവാൻ, പോയിട്ടെന്തെങ്കിലും മരുന്ന് വെച്ചാൽ അത് മാറി. ഇവള് പറഞ്ഞിടി നല്ല പൊടിയായി, കഴുകണമല്ലോ എന്ന് അറിഞ്ഞു. അല്ലെങ്കിൽ വെള്ളമില്ലായിരുന്നു, വെള്ളം തീർന്നു വന്ന്. നമ്മൾ സ്കൂളിൽ പോയി എപ്പോഴും വെള്ളം ഉപയോഗിക്കണമെന്ന്, പിന്നെ ട്യൂഷനും കൂടെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. അപ്പോൾ വെള്ളം ഏകദേശം തീരും. അപ്പോൾ അവള് അവളുടെ ബാഗിൽ നോക്കട്ടാന്ന് വെച്ചപ്പോൾ അവള് പറഞ്ഞു ഇടി എൻ്റെ കയ്യിൽ വെള്ളം ഇല്ല, നേരത്തെ തീർന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളമില്ല സംഭവം. അപ്പോൾ അവൾക്ക് നല്ല വേദനയുണ്ട്. അപ്പോഴാണ് നമ്മൾ വരുന്ന പറഞ്ഞ ഈ ഒരു വീട്, ഈ വീടിൻ്റെ ഡോറല്ല സോറി ഗേറ്റ്
ഗേറ്റ് ഇങ്ങനെ ഹാഫ് ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗേറ്റ് ഇങ്ങനെ ചേർന്നിട്ടാണെങ്കിൽ ഒരു ഗേറ്റ് പാതി തുറന്നാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച് നമുക്കിപ്പോ ഒരു പൈപ്പും ഉണ്ട്, വീടെന്ന് പറഞ്ഞാൽ അത്ര ഓൾഡും അല്ല അത്ര പുതിയതുമല്ല, ഒരു മിഡിൽ ഒരൊറ്റ നില ടെറസ് വീടാണ്. ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്, ഒരു മഞ്ഞ കളറാണ്, ലൈറ്റ് മഞ്ഞ കളറാണ് വീട്. പിന്നെ വീട് എന്താണ് ചുറ്റും ഇങ്ങനെ ഇരുണ്ട് കിടക്കുവാണ്, വേറൊന്നുമല്ല, ഫുൾ മരങ്ങളും ചെറിയ ചെറിയ ഈ അകത്തോട്ടും അല്ല എന്നാൽ ഉള്ളിലോട്ടും അല്ലാത്തൊരു വീടാണ്. അപ്പം രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങളും ഉണ്ട്, കാടും മൂടി കിടക്കും പോലെ, വള്ളിച്ചെടികളും. പിന്നെ ഇതിൻ്റെ ഇവിടെ ബേസ്മെന്റ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു പൈപ്പുണ്ട്, അപ്പം ഈ പൈപ്പാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തത്, അവിടെ നിന്ന് വെള്ളം എടുക്കാമല്ലോ. നോക്കിയപ്പോൾ ഗേറ്റും തുറന്ന് നടക്കുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ കയറുവാണ്, കയറിയിട്ട് ചുമ്മാ അങ്ങനെ ഒരു വീട്ടിൽ കയറി ചോയ എടുക്കുന്നത് ശരിയല്ല, ഒന്നാത് ഗേറ്റ് തുറന്ന് നടക്കും. അങ്ങനെ ഞങ്ങൾ ബെല്ലടിക്കുവാണ്, അവളവിടെ ഇരുത്തിയിട്ട് ഞാനാണ് പോയി ബെല്ലടിക്കുന്നത്, അവൾ ആ ബേസ്മെന്റിൽ പൈപ്പിൻ്റെ അവിടെ ഇരിക്കുന്നു, ഞാൻ കുറച്ചുള്ളിൽ വീട് അവിടെ പോയി ബെല്ലടിക്കുവാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ബെല്ലടിച്ചു, ആരെയും കണ്ടു, പക്ഷെ ആൾക്ക് എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പക്ഷെ ആരോ വരും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രണ്ടു മൂന്ന് തവണ അടിച്ചു, ആരും കണ്ടില്ല. ഞാൻ ഇങ്ങനെ തിരിയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്ക്, ബാക്കി ആരും വരുന്ന പോലെ കണ്ടു. അപ്പം ഞാൻ പെട്ടെന്ന് തിരി നോക്കിയപ്പോൾ ഒരു ലേഡി, ലേഡി എന്ന് പറയുമ്പോൾ ഒരു 30 to 40 ഇടയിലുള്ള ഒരു ലേഡിയാണ്. ഒരു നൈറ്റി ആണെന്ന് തോന്നി ഇട്ടിരുന്ന നൈറ്റി, ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, നൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ ഒരുവിധം സുന്ദരിയാണ്. പിന്നെ എങ്ങനെ വരികയാണ്, വന്നു നിൽക്കുന്നു, അല്ലാതെ വേറെ എക്സ്പ്രഷനോ. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവർ ചോദിക്കും എന്തിനു വന്നു ആരാണ് അല്ലേ, ഇത് അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ വന്ന് ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുവാണ്, ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ നിൽക്കുവാണ്, എക്സ്പ്രഷനോ സംസാരമോ ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിക്കുന്ന ആൻറ്റി വെള്ളം എടുത്തോട്ടെങ്കിൽ ചോദിക്കുവാണ്. അപ്പം ഒന്നും മിണ്ടുന്നില്ല, മീന് ചോദിക്കുവാണ് വെള്ളം എടുത്തോട്ടെങ്കിൽ ചോദിക്കുന്നത്. അപ്പം മിണ്ടുന്നില്ല. അങ്ങനെ ഒരു 4 ആണെന്ന് തോന്നുന്നു, ഒരു 4-5 ഞാൻ ചോദിച്ചു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ എന്നോട് എക്സ്പ്രഷൻ കാണിച്ചു, ചെവിയും കേൾവിയില്ല മിണ്ടില്ല എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിച്ചു. അതായത് സംസാരിക്കാൻ പറ്റില്ല, ചെവിയും കേട്ടുകൂടാന്ന് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻ കാണിച്ചു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പം അവളെ അടുത്ത് ഞാൻ ചെന്ന് ആ കുപ്പി വാങ്ങിയിട്ട് വന്നേ വെള്ളം എടുത്തോട്ടെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് ചോദിക്കുവാണ്. അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല, ഈ ഒരു എക്സ്പ്രഷൻ കാണിച്ചതിന് ശേഷം അവർ മിണ്ടുന്നേ ഇല്ല. അതിന് ശേഷം വീണ്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്കൊരു പന്തിയോട് തോന്നി, എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാം. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്നാണ് ഇവർ എക്സ്പ്രഷൻ മാറുന്നത്. ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ അകത്തോട്ട് എന്തോ കാണിക്കുന്നു കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നിട്ട് ഇവരുടെ ഫേസ് എന്താ വല്ലാതെ ഒരു വല്ലാത്തൊരു എക്സ്പ്രഷനൊക്കെ വരുന്നുണ്ട് നമുക്ക്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരാദ്യം കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഇതിൽ നിന്നും എന്തൊക്കെയോ എന്താണെന്ന് പറഞ്ഞുതരാൻ അറിയില്ല, എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. വല്ലാതെ ഒരു വികൃതമല്ല, വല്ലാത്തൊരു രൂപത്തിലോട്ട് മാറുന്നു. മീൻസ് ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് മാറുക എന്നല്ല, ആ ഫേസ് കൊണ്ട് തന്നെ അവർ എന്തൊക്കെയോ എക്സ്പ്രഷൻസ് കാണിക്കുക. അപ്പം സത്യം പറഞ്ഞാൽ പിന്നീട് എന്തോ പേടി തോന്നി. ആദ്യമൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അവൾ ഓടി എൻ്റെ അടുത്ത് എന്ത് പറ്റിയിടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇടി നോക്കുന്നു പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു എനിക്ക് പേടിയാവുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ പയ്യെ പറഞ്ഞു. വീണ്ടും വീണ്ടും ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മള് ഞങ്ങളുടെ ധൈര്യം മൊത്തം ചോർന്നു പോകുകയാണ്. അപ്പം അവസാനം ഇവർ വല്ലാതെ ഒക്കെ കാണിച്ച് ഒരുപാട് എക്സ്ട്രീം ആയപ്പോൾ നമ്മൾ പേടിച്ചു പോയി. സത്യം പറഞ്ഞു പേടിച്ച് ഞാൻ എൻ്റെ കയ്യിലുന്ന ബോട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് എങ്ങനെ ഓടിയെന്ന് അറിഞ്ഞില്ല. ആ ഗേറ്റ് പകുതി തുറന്ന ഗേറ്റ് പടമെന്നൊരു സൗണ്ട് കേട്ടോ, അത്ര വലിച്ചു തുറന്ന് ഞാൻ ഓടുന്നു. അവൾക്ക് പയ്യ പാവം കാലി വയ്യ, ആ കാലും വലിച്ചുകൊണ്ടാണ് അവൾ ഓടുന്നത്. ഭാഗ്യത്തിന് ഞങ്ങളുടെ ബാഗ് ഞങ്ങളുടെ തോളിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു, പിന്നെ തിരിച്ചുപോയി എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഓടി. ഞങ്ങൾക്ക് അറിയില്ല അന്ന് ഞങ്ങൾ എങ്ങനെ ഓടിയെന്ന്, ഇത്രയും സ്പീഡ് ഓടാൻ അറിയുമെന്നുള്ള അറിയില്ല, അത്ര സ്പീഡിലാണ് ഓടിയത് ശരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ആ ഓടം ധൈര്യം കിട്ടി എന്നറിഞ്ഞുകൂടാ, ചിലപ്പോൾ ബോധം കെട്ട് വീഴായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫേസ് കൊണ്ട് വല്ലാത്തൊരു രീതിയിലോട്ട് മാറുന്നുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയപ്പോഴേക്കും പിന്നെ അങ്ങനെ ഞങ്ങള് വല്ലാതെ ആയിപ്പോയി. എന്താ രോമാഞ്ചമൊക്കെ വന്ന ആ രീതിക്ക് വല്ലാതെ ആയിപ്പോയി. ഞങ്ങൾ ഗേറ്റ് നന്നായിട്ട് തുറന്ന് ശക്തിയായിട്ട് തുറന്നടച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി ഓടുന്നത്. ഓടുന്ന സമയത്ത് ഒരു കുറച്ച് ഓടി ഒന്ന് ആയപ്പോഴേക്കും അതായത് ഒരു ഒരു വീട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞായിരുന്നു അടുത്ത വീടിന്ന് അവിടെ. അപ്പൊ ആ വീടിന്റെ അവിടെ എത്തിയപ്പോ ഒരു അങ്കിള് നടന്നു വരുന്നു. ഇപ്പഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മുണ്ടൊക്കെ എടുത്ത് ഒരു ഷർട്ട് ഇട്ട് പിന്നെ കഷണ്ടിയാണ് പിന്നെ താടി വെച്ചിട്ടുണ്ട്. ഒരു അങ്കിള് വന്നിട്ട് പറയാണ്, എന്തു പറ്റി മക്കളെ എന്തു പറ്റി എന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഇത് എത്ര ആണ്, ഞങ്ങൾ ഇങ്ങനെ ആ അങ്കിളിനെ കണ്ട് അങ്ങനെ നിന്നു. നിന്നിട്ട് നമുക്കൊന്ന് പറയാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല, ശബ്ദം വരുന്നില്ല. അപ്പൊ കുറച്ചേരം അങ്കിൾ അവിടെ തന്നെ നിന്നു, ഇവർക്ക് എന്തു പറ്റി എന്നുള്ള രീതിയില് ഞങ്ങള് കാര്യം പറഞ്ഞു. വീട്ടിൽ പോയ കാര്യം എല്ലാം പറഞ്ഞു. അങ്കിള് പറഞ്ഞു, ഏത് വീട്ടിലാണ്? ആ വീട്. ആ വീട്ടിലാണ് ആരും ഇല്ലല്ലോ മക്കളെ എന്ന് പറഞ്ഞു. അവിടെ ആരും താമസമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മക്കളെ അവിടെ ഒരു ആന്റി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ആന്റി ഉണ്ടായിരുന്നു ഈ സംസാരശേഷി ഒന്നും ഇല്ലാത്തൊരു ആന്റി ഇല്ലേന്ന് ചോദിച്ചു. ഒന്ന് ആരെ ആന്റി രണ്ടു മാസം കൊണ്ട് മക്കളെ മരിച്ചു പോയല്ലോ എന്ന് ചോദിച്ചു. മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു, ഞങ്ങളങ്ങ് ഇല്ലാതാകുന്ന പോലെ തോന്നി. പിന്നെ ഞങ്ങള് കണ്ണടച്ചാൽ എല്ലാം ആ രൂപം വന്നുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ആങ്കിള് വീണ്ടും ഞങ്ങളോട് പറയാന്ന് മക്കളെ ആ വീട്ടില് മക്കളുണ്ടായിരുന്നു, അവരുടെ മക്കള് ദൂരെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ അവരങ്ങ് പോയി. അങ്ങനെയാണ് ഇപ്പൊ അവിടെ ആരും രണ്ടു മാസം മുമ്പ് മരിച്ചതാണ്. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് കറങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട് കൂട്ടി അവർ പോയി. ഇപ്പൊ അവിടെ ആരും താമസമില്ല, നമുക്ക് തോന്നിയതായിരിക്കും. അല്ലെങ്കിലും ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ എന്തിനാ കയറാൻ പോകില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഞങ്ങള് സത്യം പറഞ്ഞത് ആങ്കിളങ്ങ് പോയി. വരണ്ട് 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 ഞങ്ങക്ക് പേടിയായിരുന്നു, പുറകിൽ എങ്ങാനും വരുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ. വരണ്ട് 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 എങ്ങനെയൊക്കെ വീട്, എന്റെ വീട് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവളുടെ വീട്, അവള് വേറെ റോഡിൽ കൂടെ പോകുന്നത്, അവളെന്റെ കൈ ഇറക്കി പിടിച്ചിട്ടാണ് നടന്നത്. ഞങ്ങളിങ്ങനെ ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നില്ല അന്ന് ആ റോഡിൽ. സത്യം പറഞ്ഞു എന്താണെന്ന് അറിഞ്ഞില്ല. ശരിക്കും പേടിച്ചു. പേടിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഈ വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഓരോ വളവെത്തുമ്പോഴും നമ്മുടെ നെഞ്ചിങ്ങനെ പടപടം ഇരിക്കുകയാണ്. ആ വളവിലെങ്ങനെ നിൽക്കുന്നുണ്ടോ, മുമ്പിൽ വന്നുള്ളൊരു. അപ്പൊ തന്നെ ഞങ്ങളുള്ള പ്രേത സിനിമകളെല്ലാം മനസ്സിലാണ്. അവസാനം എങ്ങനെയൊക്കെയോ വീടെത്തി. വീടെത്തിയതിനു ശേഷം പിന്നെ ഞാൻ വീടെത്തിയ ഉടനെ അവളെ വീട്ടിൽ വിളിക്കുവാണ്. അവളെ എത്തിയൊക്കെ ചോദിച്ചു, അവളെ എത്തി പറഞ്ഞ അവള് തന്നെയാണ് ഫോൺ എടുത്ത് പറഞ്ഞത്. അങ്ങനെ പിന്നെ അത് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം നേരെ ഉറങ്ങാനേ പറ്റില്ല, ചുമ്മാ ഇത് ഓർമ്മ വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് ഏകദേശം ഒരു ഒരാഴ്ച വരെ ഞങ്ങൾ ആ വഴിയെ പോയതേ ഇല്ല. ആ വഴിയെ പോലും മെയിൻ റോഡ് തന്നെ ഉള്ളു. അപ്പൊ എല്ലാവർക്കും അതിശയം, നമ്മൾ എന്ത് ഫ്രണ്ട്സ് ഒക്കെ പറയുന്നു ഇത് വഴി വന്ന് പറയുന്നത്, നമ്മൾ സംസാരിച്ചൊക്കെ വരാൻ വേണ്ടി മെയിൻ റോഡ് വഴി വരില്ലായിരുന്നു. അപ്പൊ അതായിരുന്നു എക്സ്പീരിയൻസ്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഗോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് ഗോസ്റ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ആ ഒരു അങ്കിൾ അങ്ങനെ ഒരു ആൻസർ തന്നതോടുകൂടി അതവിടെ കട്ടായി. അപ്പൊ നമ്മളും ഈ ഒരു സംഭവത്തിനെ കണ്ടു, നെഗറ്റീവ് എനർജി കണ്ടു. അപ്പൊ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് കഴിഞ്ഞ് കുഞ്ഞുങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും സ്കെയറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്കറിയില്ല നിങ്ങളിത് വിശ്വസിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. പേടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പേടിയുള്ളവർ ഇത് കണ്ടു പേടിച്ചെങ്കിൽ സോറി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബൈ ബൈ.